വീട് ഐശ്വര്യമായ ഒരു വീട്, നല്ലൊരു വീട്. ആര് കണ്ടിരുന്നാലും ഒരു കുറ്റവും പറയത്തില്ല. സന്തോഷമായി, മനസ്സ് നിറഞ്ഞ സന്തോഷമായി. ഐശ്വര്യമായിട്ട് ഞങ്ങൾ ബാബുരാജന് ഈ വീടിന്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ബാബുരാജന് ഉണ്ടാവട്ടെ. കുടുംബത്തിൽ സന്തോഷത്തോടെ ബാബുരാജ വലതു വലിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, മക്കളെ, ഞാൻ ഈ കാണുന്നതാണ് എൻ്റെ ഷെഡ്. ഞാൻ താമസിച്ചിരുന്ന വീട് ഇവിടെ നിന്ന് ഷെഡ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സംഘടന വന്ന് എനിക്ക് ഇപ്പം നല്ല സുന്ദരമായിട്ട് വീട് ഉണ്ടാക്കി തരികയും ചെയ്തത്. വീട് കണ്ടിടത്തോളം എനിക്ക് അങ്ങ് കുളിർമയേകിയ സ്നേഹം, സന്തോഷവും സംതൃപ്തിയും അടഞ്ഞ് ഇതുപോലൊരു ഐശ്വര്യം ചെന്നൊരു വീട് എല്ലാ മക്കളും എല്ലാ നിർധനരായ കുടുംബങ്ങൾക്കും വെച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ കടത്തിണ്ണകളിലും കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും അന്തിയുറങ്ങിയ കൊല്ലം പട്ടാഴി സ്വദേശി ബാബുരാജിന് സ്വപ്നഭവനം ഒരുക്കി നൽകി കേരള ഹോം ഡിസൈൻ എന്ന നവമാധ്യമ കൂട്ടായ്മ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനന്തുപിള്ള ബാബുരാജിന്റെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ദുരിതവാർത്ത കണ്ട കേരള ഹോം ഡിസൈൻ ഫൗണ്ടറും അഡ്മിനുമായ ഫിറോസ് വീട് വെച്ച് നൽകാമെന്നറിയിച്ച് മുന്നോട്ട് വരികയായിരുന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കലാകാരൻ കൊല്ലം സുധിക്കും കേരള ഹോം ഡിസൈനാണ് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകുന്നത്. എൻ്റെ പേര് ഫിറോസ് ആണ്. കേരള ഹോം ഡിസൈൻ KHD KHDC എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആണ് ഞാൻ. ഞങ്ങൾ ബാബുരാജ് എന്ന് പറയുന്ന ഒരു സഹോദരന് വെച്ച് കൊടുക്കുന്ന ഒരു വീടാണിത്. അദ്ദേഹം ഒരു ടാർപോളിൻ ഷീറ്റിൽ കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ പങ്കുവച്ചിട്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അദ്ദേഹത്തിന് നല്ലൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് തോന്നി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളൊരു ഒരു ചെറിയ വീട് അദ്ദേഹത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീ ആൻഡ് ഓറിങ് ചടങ്ങാണ് ഇത്. ഞങ്ങൾ വെച്ചു കൊടുക്കുന്ന അഞ്ചാമത്തെ വീടാണ്. ആറാമത്തെ വീട് കൊല്ലം സുധി എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് അകന്നുപോയ കലാകാരൻ്റെ കുടുംബത്തിനുള്ള വീടാണ്. ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ബാക്കി ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പാൻട്രി ഉണ്ട്. ഏകദേശം 3-3.5 ലക്ഷം രൂപകളാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയത്. അത് കംപ്ലീറ്റ് ഞങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ എടുത്തിട്ടുള്ള പൈസയാണ്. പബ്ലിക് ഫണ്ടിങ്ങോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫണ്ടിങ്ങോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഐശ്വര്യമായിട്ട് ഞങ്ങൾ ബാബുരാജന് ഈ വീടിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ബാബുരാജന് ഉണ്ടാവട്ടെ. കുടുംബത്തിൽ സന്തോഷത്തോടെ ബാബുരാജ വലതു വലിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്. ട്രഡീഷണൽ മോഡലാണ്, വളരെ ഓടൊക്കെ ഇട്ടിട്ട്. ചൂടൊന്നും ഉണ്ടായിരിക്കില്ല അതിനകത്ത്. പുള്ളിക്ക് എ സി വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചൂട് കുറഞ്ഞിട്ട് ഇതാണ് ബെഡ്റൂം. ചെറിയൊരു ബെഡ്റൂമാണ് കേട്ടോ. പുള്ളിക്ക് അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ സൗകര്യമുണ്ട് ഇതിനകത്ത്. ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചെറിയ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഈ രീതിയിൽ വീട് ഉണ്ടാക്കാൻ പറ്റും. 3-3.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇത് ഒരു ഡൈനിങ് കം ലിവിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു പാൻട്രി ഉണ്ട്. ഇവിടെ ഒരു ഗ്യാസ് വെക്കാൻ അല്ലെങ്കിൽ അടുപ്പ് വെക്കാനുള്ള ഒരു സെറ്റപ്പിലുണ്ട്. പുള്ളി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത് ധാരാളമാണ്. പിന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു ഡോറും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റിയ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് നമ്മൾ ഒഴിവാക്കി തന്നെ കുറേ പൈസ നമുക്ക് കമ്പ്യൂട്ടർ സിമെൻറ്റിൻ്റെയൊക്കെ പൈസ കുറയാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ ട്രസ് പോലെ ചെയ്തിട്ട് പഴയ ഓട് ഉണ്ടല്ലോ, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഓട്, ഇപ്പോൾ ഓട് വീടുകളൊക്കെ പൊളിച്ച് പണിയുന്നതുകൊണ്ട് ഓട് നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ഓട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. താബൂക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, സിമെൻറ്റ് ബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചുടുകട്ട അല്ലെങ്കിൽ ലാട്രേറ്റ് ഒന്നല്ല. പിന്നെ ടൈലും നമ്മൾ അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈലൊന്നല്ല, പക്ഷേ നല്ല ടൈൽസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ ആർഭാടായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്, ലൈറ്റ്സും പവർ. 300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക്. ഒരു ചെറിയ കുടുംബത്തിനൊക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ പറ്റും നമുക്ക്. ഈവൻ ലൈഫ് ലൈൻ മിഷൻ ഒക്കെ പദ്ധതിയൊക്കെ എത്ര കൊടുക്കുന്നത്? 4 ലക്ഷം കൊടുക്കുന്നുണ്ട്. 4 ലക്ഷത്തിന് ഇതേക്കാളും നല്ല ഒന്നുകൂടെ തീർച്ചയായിട്ടും ഒരു മുറി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് നീ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരില്ല. 1-2 റൂം എടുക്കണമെങ്കിലും വളരെ ചെറിയ എക്സ്പെൻസ് വരുള്ളൂ ഇതിനകത്ത്. മക്കളെ, ഞാൻ ഈ കാണുന്നതാണ് എൻ്റെ ഷെഡ്. ഞാൻ താമസിച്ചിരുന്ന വീട്, ഞാൻ ഇവിടെ നിന്ന് ഷെഡ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് അനന്തപിള്ള അറിയുകയും അദ്ദേഹം പേപ്പറിലൂടെ കൊടുത്തൊരു സംഘടന വന്ന് എനിക്ക് ഇപ്പം നല്ല സുന്ദരമായിട്ട് വീട് ഉണ്ടാക്കി തരികയും ചെയ്തത്. എനിക്ക് വളരെ നന്ദിയും കടപ്പാടുണ്ട്. അവർ ഒരിക്കലും അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരാൻ വയ്യാത്ത അത്ര നന്ദി കടപ്പാടും സ്നേഹവും എനിക്ക് അവരെപ്പോഴും ഉണ്ടാവും. വീട് കണ്ടിടത്തോളം എനിക്ക് അങ്ങ് കുളിർമയേകിയ സ്നേഹം, സന്തോഷവും സംതൃപ്തിയും അടഞ്ഞ് ഇതുപോലൊരു ഐശ്വര്യം ചെന്നൊരു വീട് എല്ലാ മക്കളും എല്ലാ നിർധനരായ കുടുംബങ്ങൾക്കും വെച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നേർവഴിക്ക് നയിക്കുമ്പോൾ ഈ ചെയ്യുന്നവർക്കും അതിൻ്റേതായ ഐശ്വര്യവും സമ്പത്തും സന്തുഷ്ടിയും ഉണ്ടാകും. വീട് ഐശ്വര്യമായ ഒരു വീട്, നല്ലൊരു വീട്. ആര് കണ്ടിരുന്നാലും ഒരു കുറ്റവും പറയത്തില്ല. സന്തോഷമായി, മനസ്സ് നിറഞ്ഞ സന്തോഷമായി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ നിമിഷത്തിൽ എൻ്റെ ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വന്ന് അപ്രത്യക്ഷമായി തന്നെ ഒരു വീഡിയോ എടുത്ത്, ഒരു ഫോട്ടോ എടുത്ത്, ഇങ്ങനെ ഒരു ടാർപോളിൻ ഷീറ്റിനകത്ത് കിടക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതകഥ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ തന്നെ കോൺടാക്റ്റിലുള്ള നിരവധി നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ആ മാധ്യമ സുഹൃത്തുക്കളോടെല്ലാം ഞാൻ ഈ വിവരം പങ്കുവെക്കുകയും ചെയ്തു. കേരള ഹോം ഡിസൈൻസ് എന്ന് പറയുന്ന ഏറ്റവും 9 ലക്ഷത്തോളം വരുന്ന ആളുകളുള്ളൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ അഡ്മിനായിട്ടുള്ള പ്രിയപ്പെട്ട ഫിറോസിക്ക
ഫിറോസിക്കയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഞങ്ങൾ വെച്ച് കൊടുക്കാം എന്ന പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഫിറോസിക്ക ഇവിടെ വന്ന് കണ്ടു, വീട് വെച്ച് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ചെറിയ ഭവനം ഒരു 3.5 ലക്ഷം രൂപയോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിട്ടുണ്ട്. ബാബുരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സ്വർഗത്തിന് തുല്യമായ തരത്തിലേക്കുള്ള ഒരു ഭവനമായി ഇന്ന് ഈ ഭവനം മാറിയിരിക്കുകയാണ്.